എല്ലാ കൂട്ടുകാർക്കും റമദാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്തെല്ലാം ചേരുവകൾ ചേർത്തിട്ടാണെന്നൊന്നും നമുക്കിത് കണ്ടാലൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്വാദും. ഇമാജിൻ ചെയ്യുന്നതിനും അപ്പുറത്താണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൂവൻ പഴമാണ്. അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം മതിയാകും. എന്നിട്ട് ഈ പഴം നീളത്തിൽ നാലായിട്ട് മുറിച്ചിട്ട് ഇത് ഒരിടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറിയ ക്യൂബ്സ്, ഇതാ ഇത്രയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ എടുത്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ചെറുതായി മുറിച്ചിട്ടുള്ള കാഷ്നട്ട്സ് ഇട്ട് കൊടുക്കുക, കശുവണ്ടി. അതിലേക്ക് 8-10 റേസിൻസ്, ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതിയാകും. ഇതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും പൂവമ്പഴം മുറിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് ഒടഞ്ഞൊന്നും പോവരുത്, കഷ്ണങ്ങളായിട്ടുണ്ടാവും വേണം, എന്നാൽ കുറച്ചൊക്കെ ഒന്ന് സ്മാഷായും കിട്ടണം. ആ രീതിയിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തീ ലോയിൽ വയ്ക്കണം. പഞ്ചസാര ആദ്യം ചേർക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞിട്ട് കാരമലൈസായി പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാവും, ചിലപ്പോൾ കയ്പ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പഴം ഒരുപാട് ഉടഞ്ഞു പോവും. ഇതിലേക്ക് 1 ഏലയ്ക്ക ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റിവെക്കാം. ഇനി ദാ ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൊത്തം 4 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ മുട്ടയുടെ ഒരു ദുസ്വാദ് മാറുന്നതിന് വേണ്ടിയിട്ട്, ഒരു നല്ലൊരു ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് മാറ്റിവെക്കാം. ഇനി ഒരു ചപ്പാത്തി പലക എടുക്കാം. അതിലേക്ക് 3-4 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ട് എല്ലാ സൈഡും 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക, ഹാർഡായിട്ടുള്ള വശം. എന്നിട്ട് ഈ ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റോൾ ചെയ്യുക. മാക്സിമം നേരിയതാക്കി എടുക്കുക, ബ്രെഡ് നൈസായിട്ട് എടുക്കുക, നല്ല ഫ്ലാറ്റാക്കി എടുക്കുക. 2 സൈഡിലേക്കും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് വെച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വീറ്റിൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, അത് വെച്ചു കൊടുക്കുക. ഓവറായിട്ടൊന്നും വയ്ക്കരുത്. ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൾജ് ചെയ്ത് വരും ഒരുപാട്. എന്നിട്ട് ഈ ബ്രെഡ് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സ്ലോലി ഇതുപോലെ റോൾ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ഈ റോൾ ചെയ്ത് വരുന്ന ലാസ്റ്റ് ഭാഗം, അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്ത് വെള്ളത്തിൽ കുതിർത്തി ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അത് ഈ ഒട്ടി വരുന്ന ഭാഗത്തേക്ക്, അതായത് ജോയിൻ്റ് ആക്കേണ്ട വശത്ത് അല്പമായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് റോളാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഈ ഓരോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റോളും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടക്കൂട്ടുണ്ടല്ലോ, പഞ്ചസാരയും വാനില എസൻസും ഒക്കെ അടിച്ചിട്ടുള്ള, അതിലേക്ക് നന്നായിട്ട് റോൾ ചെയ്ത് മുക്കുക. എന്നിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, കരിഞ്ഞൊന്നും പോവാതെ സൂക്ഷിക്കുക. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തീ നല്ല ലോയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. പെട്ടെന്നായി കിട്ടും. എല്ലാ സൈഡും ഒരുപോലെ ആക്കിയിട്ട് ദൈ ഒരു കളർ വരുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഈ സമയം, അപ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ഓരോ റോളും ഇങ്ങനെ വറുത്തു മാറ്റാം. ഇതാ നമ്മുടെ റമദാൻ സ്പെഷ്യൽ സ്വീറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അല്പം തേനൊഴിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ, തേനില്ലെങ്കിൽ ഒഴിക്കണം എന്നില്ല, ഒഴിച്ചാൽ വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. വളരെ സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്.
ഇതുണ്ടോ, ഞാനൊരു കൈ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് സോഫ്റ്റും ക്രിസ്പിയും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ ഇതിൻ്റെ അകവശം ഇങ്ങനെയായിരിക്കും. വളരെയധികം ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിന്. പുറത്ത് നല്ലൊരു ക്രിസ്പി ടെക്സ്ചറുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിരിക്കും. നമ്മൾ തയ്യാറാക്കിയ ആ ഒരു കൂട്ട് അങ്ങനത്തെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ടെക്സ്ചർ ഒരുമിച്ച് കിട്ടുന്ന ആ ഒരു തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചറും. ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം, എന്താണെങ്കിലും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഞാനിത് നോക്കിയിട്ട് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ അകത്ത ഫില്ലിങ് ഞാൻ നേരത്തെ ഒന്നെടുത്ത് നോക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഏകദേശം പഞ്ചാമൃതമൊക്കെ പോലെയൊരു ടേസ്റ്റ്. ഏകദേശം മധുരം അത്രയല്ല, മധുരം കറക്റ്റ് മധുരമുണ്ട് ആ അകത്ത കൂട്ടിന്. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സംഭവം പൊളിയാട്ടോ, പറഞ്ഞതല്ല അതിനും അപ്പുറത്താണ്. പുറത്ത് ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കണത്, നല്ല ക്രഞ്ചി ഫീൽ, അതും ഭയങ്കര ടേസ്റ്റും ഫ്ലേവറും. ആ വാനില എസൻസിൻ്റെ ഫ്ലേവർ, മുട്ടയുടെ സ്വാദ്, ബ്രെഡ് ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സ്വാദ്, നെയ്യുടെയും അങ്ങനെ. പിന്നെ അകത്തെന്ന് പറയുമ്പം പഴവും നെയ്യും പഞ്ചസാരയും ഏലക്കയുടെ ഫ്ലേവറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഒരു എന്താ പറയുക, ഭയങ്കര ടേസ്റ്റുണ്ട്. ഒരാൾ പോലും ഇത് ഇഷ്ടമായില്ലെന്ന് പറയില്ല, അത് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതുണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിക്കൊള്ളണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് ഒരെണ്ണത്തിലൊന്നും ആരും നിർത്തില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്കിതിപ്പോൾ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്, നിർത്താൻ തോന്നുന്നില്ല. അതെല്ലാവർക്കും തോന്നുന്നു, ഉറപ്പാണ്. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കിക്കോ, എല്ലാം പെട്ടെന്നങ്ങ് കാലിയായി കിട്ടും. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്, ടെക്സ്ചർ അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ. എന്നാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളണേ, മറന്നു പോകണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പിന്നെ ഷെയർ ചെയ്യുക, അതാരും മറക്കരുത്. അടുത്തൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയേക്കും ബൈ ബൈ.